ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വസുന്ധരയും അമൃതയും ഐശ്വര്യയും കൂടി ശ്യാമയുടെ വീട്ടിൽ പോയിരുന്നു. ആ കാര്യങ്ങൾ തിരികെ വന്നതിന് ശേഷം ഐശ്വര്യ എല്ലാവരോടുമായി വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ് വർമ്മയും ആദിയും അരുണും. വല്ലാത്തൊരു പെരുമാറ്റമായിരുന്നു അവര്. പാവം, അമ്മ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു, ഐശ്വര്യ അവരുടെ പെരുമാറ്റത്തിൽ എന്തായിരുന്നു കുഴപ്പം? സ്നേഹത്തോടെ അവരെല്ലാം നമ്മളെ സ്വീകരിച്ചത്. അമൃതെടുത്ത് അങ്ങനെ പറയൂ, പക്ഷേ മൊത്തത്തിൽ ഒരു കൾച്ചർലെസ് സെറ്റപ്പ് പറയാതിരിക്കാൻ വയ്യ. എനിക്കും അമൃതയെടുത്തേക്കും ആ വേദന മനസ്സിലാവില്ല. ഒരു അമ്മയ്ക്ക് അത് ഫീൽ ചെയ്യൂ. ഇത്രയും വലിയൊരു വീട്ടിൽ അങ്ങനെ ഒരു കൾച്ചറിൽ നടന്ന വളർന്ന അമ്മയുടെ മോൻ അത്രയും ദയനീയമായ അവസ്ഥയിലാണ് അവിടെ. ഷോ, ഓർക്കാനേ വയ്യ. പിന്നെ ആ വീടിൻ്റെ കോലം അമൃതെടുത്ത് കണ്ടതല്ലേ? അക്കി കിടക്കുന്ന റൂമും അതിൻ്റെ വൃത്തിയും കാലി തൊഴുത്തേ ഇതിനേക്കാൾ ഭേദമാ. പിന്നെ ഫുഡിൻ്റെ കാര്യം, അതിന് പറയാതിരിക്കുന്നത് അഭേദം. നമ്മുടെ അഗിക്ക് കൊടുത്തതേ കഞ്ഞിയും പയറും ചമ്മന്തിയും ചുട്ട പപ്പടവും, ഇതൊക്കെ അവൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നോ എന്തോ എന്ന് ഐശ്വര്യ അമ്മയെ ചോടിപ്പിക്കാനായി ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, പിന്നെ പനി പിടിച്ചിരിക്കുന്നവർക്ക് കഞ്ഞിയും പപ്പടവും ഒക്കെ അല്ലേ കൊടുക്കുന്നത്? പനി എന്ന് പറഞ്ഞ് സദാസമയം കഞ്ഞി കുടിച്ചാലേ ഒടുവിൽ എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ആദി പറയുന്നു, ആഹാ, അതൊരു പുതിയ അറിവാണല്ലോ. വെറുതെ ഐശ്വര്യ കുറ്റം പറയാൻ നിൽക്കേണ്ട, എല്ലാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവിടെ ഈ വീട്ടിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ ഞാൻ ശ്യാമയെ ആട്ടി പുറത്താക്കി അല്ലേ? അതാണല്ലോ നിങ്ങളുടെ എല്ലാം പരാതി. എന്നാലേ നമ്മുടെ ഈ കുടുംബം തകർക്കാൻ നടക്കുന്ന അവളെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ശ്യാമ ഇപ്പോഴും അവളുമായി നല്ല അടുപ്പത്തിലാണ്. ഞാൻ മാത്രമല്ല, അമൃതയും ഐശ്വര്യയും അവളെ ആ വീട്ടിൽ വെച്ച് കണ്ടതാ എൻ്റെ കുടുംബം തകർക്കാൻ നടക്കുന്ന ആ അശ്വതിയെ. അരുൺ പറയുന്നു, അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ അവളെ എനിക്കൊന്ന് കാട്ടി തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഐശ്വര്യ പറയുന്നു, അവളെ ഇന്ന് ഞാൻ കണ്ടു, ഇനി അവളെ കണ്ട ഞാൻ അരുണിനെ അറിയിച്ചിരിക്കും, ഉറപ്പ്. ഐശ്വര്യ, ഇവിടെ ഇപ്പോൾ അതല്ലല്ലോ വിഷയം. ആദിക്ക് സുഖമില്ലാത്തതല്ലേ, അഖിക്ക് സുഖമില്ലാത്തതല്ലേ, പനി കുറവുണ്ടോ ആശുപത്രിയിൽ പോയോ അതറിയാനല്ലേ നിങ്ങൾ പോയത്? എന്നൊക്കെ ആദി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ഞങ്ങളല്ല ഏട്ടൻ. ഏട്ടൻ വെറുതെ വിഷയം മാറ്റാൻ നിൽക്കണ്ട. ഞാനവളെ ഇവിടെ ചിലരുടെ ജീവനം തകർക്കാൻ നോക്കുന്ന അവളെ കണ്ടെത്തുന്ന അന്ന് എനിക്ക് ഏട്ടനോടും ചിലത് പറയാനുണ്ട്. നിങ്ങൾ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ ഇപ്പോൾ അങ്കിക്ക് എങ്ങനെയുണ്ട് അത് പറയൂ എന്ന് വർമ്മ. ഈ വീട്ടിൽ എൻ്റെ അടുത്ത് എത്തിയാൽ എൻ്റെ അക്കിയുടെ അസുഖം എല്ലാം മാറും എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ, അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് വരാമായിരുന്നില്ലേ എന്ന് വർമ്മ പറഞ്ഞതും വസുന്ധര പറയുന്നു, അതെങ്ങനെയാ, അവൾ അവനെ പിടിച്ച് അടക്കി വെച്ചേക്കുമല്ലേ, അപ്പോൾ അവളെയും കൂടെ കൊണ്ട് വരാമായിരുന്നില്ലേ എന്ന് വർമ്മ. കാര്യങ്ങളുടെ ഗൗരവം എന്താണെന്ന് ശരിക്കും അറിയാവുന്ന അനന്തേട്ടൻ തന്നെയാണോ ഇത് പറയുന്നത് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു, അഖിയും നമ്മുടെ ശ്യാമയും ഇവിടെ എല്ലാവരും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ എത്രമാത്രം വേദനിക്കുന്നു. ഇനിയെങ്കിലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിന് എന്താ വേണ്ടത് അത് തീരുമാനിക്കേണ്ടത് താനാണ്, ഓർത്തോ. അത്രയും പറഞ്ഞ് വർമ്മ അകത്തേക്ക് പോയി. മറ്റൊന്നും പറയാനില്ലാതെ ആദിയും പോകുന്നു, അരുണും പോയി. പിന്നെ അമൃതയും എല്ലാവരും അവരുടെ പാട് നോക്കി പോയപ്പോൾ അമ്മ ഐശ്വര്യയോട് ചോദിക്കുന്നു, എന്താ നീയും അവരോടൊപ്പം പോകുന്നില്ലേ? കേട്ടില്ല, ഇപ്പോൾ എല്ലാത്തിനും തെറ്റുകാരി ഞാനാണ്, ഞാൻ മാത്രം. ഒരു കാര്യം ഞാൻ പറയാം, അമ്മ ചെയ്തതാണ് ശരി. എന്തു വന്നാലും എല്ലാ കാര്യത്തിനും ഞാൻ അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും, ഉറപ്പ് എന്ന് ഐശ്വര്യ അമ്മയോട് പറഞ്ഞതും അമ്മ പറയുന്നു, എൻ്റെ വയറ്റിൽ പിറന്നില്ല എന്നേ ഉള്ളൂ, എൻ്റെ മോള് ശരിക്കും നീയാണ്. അത്രയും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയപ്പോൾ ഒരു പരിഹാസ ചിരിയുമായി നിൽക്കുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ജയന്റെ അരുന്ധതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നിടത്ത് നടക്കില്ല മേഡം, ഇവിടെ ആകെ പ്രശ്നമാണ്. മേഡം, ശ്യാമയെങ്കിലും നമ്മൾ വിചാരിച്ച പുള്ളികളല്ല. രണ്ടാളും കൂടി വീണ്ടും രക്ഷിതാക്കളെ കണ്ട് വീട്ടിൽ കയറി അവരെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടെന്താ, അതിലെ മിക്ക കുട്ടികളും അവളുടെ അടുത്ത് പാട്ട് പഠിക്കാൻ വരാനേറ്റു, പുതിയ ചില കുട്ടികളും വരാനേറ്റു. രണ്ടും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്ന് ഐശ്വര്യ പറഞ്ഞ ജയന്തി പറഞ്ഞതും അയ്യോ അത് പ്രശ്നമാണല്ലോ എന്ന് അരുന്ധതി. നാളെ രാവിലെ അവൾ വീണ്ടും ക്ലാസ് തുടങ്ങും. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ജയന്തി ചോദിച്ചതും അരുന്ധതി പറയുന്നു, ഇനിയിപ്പോൾ ഞാനത് പ്രത്യേകിച്ച് ജയന്തിക്ക് പറഞ്ഞു തരണോ? ഓ, മനസ്സിലായി മനസ്സിലായി. അന്ന് പിള്ളേരെ പുകച്ച് പുറത്ത് ചാടിച്ചതുപോലെ മറ്റെന്തെങ്കിലും പ്രയോഗം അതല്ലേ അരുന്ധതി മേഡം ഉദ്ദേശിച്ചത് എന്ന് ജയന്തി പറയുന്നുണ്ട്. ഇവരുടെ സംസാരം അപ്പോൾ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ വറ്റൽ മുളക് മാത്രമല്ല, കുറച്ച് കുരുമുളകും കൂടി വാരിയിട്ടേക്ക്. ഇനി ഒരെണ്ണവും പാട്ട് പഠിക്കാനെന്ന് പറഞ്ഞ് ആ വഴി വരരുത് എന്ന് അരുന്ധതി പറയുന്നു. കുരുമുളക് ഇവിടെ ആവശ്യമുള്ള സ്റ്റോക്ക് ഉണ്ട് മേഡം, എല്ലാത്തിനെയും ഞാൻ പുകച്ച് പുറത്ത് ചാടിക്കും. അപ്പോൾ ശരി മേഡം എന്ന് പറഞ്ഞ് ജയന്തി ഫോൺ വയ്ക്കുന്നു. ഇത്തവണ ഞാൻ തോക്കില്ല, നോക്കിക്കോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെ ജയന്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിക്കുന്നു, ഓ, അന്നപ്പോൾ ഇവരാണല്ലേ അത് ചെയ്തത്. നാളെ കുരുമുളകും വറ്റൽ മുളകും കൊണ്ട് എൻ്റെ ശ്യാമച്ചയെ ട്യൂഷൻ മുടക്കാനങ്ങ് വന്നേക്ക്. എന്നാലേ ഈ അപ്പോ ആരാണെന്ന് ശരിക്കും മറിഞ്ഞേക്കും. പിന്നീട് കാണിക്കുന്നത് രാവിലെ
കുട്ടികളെ പഠിപ്പിക്കുകയാണ് ശ്യാമ. കൂടെ ശ്രീമോളും ഉണ്ട്. പ്രഭ എന്ന് പേരുള്ള ഒരു സ്ത്രീ അവിടേക്ക് എത്തി. പ്രഭീച്ചി എന്നൊക്കെ പറഞ്ഞ ശ്യാമ വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിക്കുന്നുണ്ട്. ക്ലാസ് തടസ്സമായോ എന്ന് അവർ ചോദിക്കുന്നു. നാളെ എൻ്റെ ഇളയ മകളുടെ നൂലുകെട്ട് ചടങ്ങാണ്. അതിന് ക്ഷണിക്കാനാണ് ശ്യാമ വന്നത്. ഒരു 11 മണിയാവും ചടങ്ങിന്. ശ്യാമ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ മതി, ഉറപ്പായും വരണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കാൻ എത്തുകയാണ് അവർ. അതിനെന്താ, ഉറപ്പായിട്ട് ഞാൻ വരുമെന്ന് ശ്യാമ. പിന്നെ കുട്ടിയുടെ ശബ്ദത്തിൻ്റെ കാര്യം പറയുന്നു. കുറച്ച് നാൾ കഴിയുന്ന അവൾ നന്നായി പാടുമെന്ന് ശ്യാമ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് പോയി. വീണ്ടും ശ്യാമ ക്ലാസ് തുടങ്ങി. ഈ സമയം വീടിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ജയന്തി. പുകയ്ക്കാനായി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഒരു ചട്ടിയിൽ കണലും പിന്നെ വറ്റൽ മുളകൊക്കെ കയ്യിൽ കരുതിയിരിക്കുന്നു. അവിടെ ആരെങ്കിലും വരുന്നോ എന്ന് നോക്കിയിട്ട് കുറച്ച് മുളകൊക്കെ എടുത്ത് ആ കണലിലോട്ടിടുന്നു. ഇത് അപ്പു ശ്രദ്ധിക്കുന്നുണ്ട്. തീക്കനൽ എടുത്തില്ലായിരുന്നു, അത് അവിടെ വെച്ചിട്ട് തീക്കനൽ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്നു. ആ സമയം മറ്റെന്തോ കൊണ്ടുവന്ന് അപ്പു കയ്യിൽ കരുതിയിരിക്കുന്നു. ഇതോടെ ഇവരുടെ പുകയിടിയിൽ അവസാനിക്കണം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണല്ലേ പരിപാടി. എൻ്റെ ശ്യാമേച്ചിയുടെ ക്ലാസ് പൊളിക്കാനാണ് നോക്കുന്നത് അല്ലേ, അത്രയ്ക്കായോ എന്നെ ജയന്തിയുടെ ദയ അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വിചാരിച്ച് അപ്പോൾ 2 പടക്കം ആ വിറകിൻ്റെ അടിഭാഗത്തായി ഇടുന്നു. ആ പടക്കം അവിടെ കിടക്കുന്നത് അപ്പോൾ ജയന്തി കാണത്തുമില്ല. വിറക് കൊള്ളിക്കൊണ്ട് മറച്ചു വെക്കുകയാണ് അപ്പു. കുറച്ച് കനലുമായി ജയന്തി അവിടേക്ക് വന്നതും പെട്ടെന്ന് അപ്പു മാറി ഒളിഞ്ഞു നിന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. എടി പാട്ടുകാരി ശ്യാമേ, നീ ഇന്ന് ഞാൻ തീർത്ത് തരാടി, നിന്റെ ഒരു സരിഗമ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ജയന്തി പണി കൊടുക്കാൻ ഒരുങ്ങുന്നത്. എടി ശ്യാമേ ദാ പിടിച്ചു എന്ന് പറഞ്ഞ് കനൽ അതിലേക്ക് ഇട്ടതും പടക്കങ്ങൾ പൊട്ടാൻ തുടങ്ങി. ഏയ് പറ്റിച്ചേ എന്ന് പറഞ്ഞ് അപ്പു അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നു. ജയന്തിയുടെ അരികിൽ ഓടി വന്ന് വട്ടം കറങ്ങുകയാണ്. എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അപ്പുവിനെ ജയന്തി ഓടിക്കുന്നു. ജയന്തിയുടെ മുഖത്തെല്ലാം അത് തെറിച്ചിരിക്കുന്നു. കുട്ടികളും ശ്യാമയും എല്ലാവരും അവിടേക്ക് ഓടിയെത്തി. എന്താ ശബ്ദം കേട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അഖിലുമുണ്ട്, എല്ലാം പറയാം എന്ന് അപ്പു പറയുന്നു. ചിരിച്ച് ചിരിച്ച് വയ്യ. എന്നിട്ട് ജയന്തിയുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് അപ്പു. അപ്പു നീ കാര്യം പറ എന്ന് ശ്യാമ. എൻ്റെ ചേച്ചി, ചേച്ചിയുടെ ക്ലാസ് മുടക്കുന്നതേ ഈ ഏട്ടത്തെയാ. അത് കേട്ട് ദേഷ്യത്തോടെ അവരെ നോക്കിയിട്ട് ജയന്തി അവിടുന്ന് പോയി. ചേച്ചി പുകയ്ക്കുന്നതാണ്, ഞാൻ കാണിച്ചു തരാം, ദേ നോക്കിക്കേ എന്ന് പറഞ്ഞ് ആ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പു ശ്യാമയ്ക്ക്. അപ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി. പെട്ടെന്ന് അകത്തേക്ക് ചെന്ന് ജയന്തി മുഖം കഴുകുന്നു. ഇതേ സമയം അരുന്ധതി വിസ്മയോട് പറയുന്നു, ഷോ ആ രംഗം കാണാൻ നമ്മളവിടെ ഇല്ലായിരുന്നല്ലോ മോളെ, ഇപ്പോൾ ശ്യാമയുടെ കുട്ടികളെ എരിപ്പൊരിയെന്ന് പറഞ്ഞ് ഓടുകയായിരിക്കും. നമ്മളെ വിചാരിച്ചതുപോലെ അല്ല ജയന്തി ചേച്ചി, ആളെ മെടുക്കുകയാണ്, എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിച്ചു കാണും എന്നൊക്കെ വിസ്മയെ പറയുന്നുണ്ട്. ആ സമയം അരുന്ധതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. പറഞ്ഞ് നാവെടുത്തില്ല ജയന്തി ആയിരിക്കും അവിടെ. പിള്ളേരുടെ ഓട്ടവും ശ്യാമയുടെ സങ്കടവും പറയാൻ വിളിക്കുകയായിരിക്കും ഇപ്പോൾ, നോക്കട്ടെ എന്ന് പറഞ്ഞ് അരുന്ധതി സന്തോഷത്തോടെ ഫോൺ എടുക്കാൻ നോക്കുന്നു. എന്നാൽ വിളിക്കുന്നത് ശ്യാമയാണ്. നമ്മളെ സംശയം കാണും, കുട്ടികൾ പോയ സങ്കടം പറയാൻ വിളിക്കുന്നതായിരിക്കും. എന്തായാലും അമ്മ എടുക്ക്, ഒന്നും അറിഞ്ഞതായി ഭാവിക്കേണ്ട എന്ന് വിസ്മയെ പറയുന്നു. ഹലോ ശ്യാമ, എന്താണ് എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ശ്യാമ ഫോണിലൂടെ പറയുന്നു, ഇത്തവണ ആ പഴയ ട്രിക്ക് ഏറ്റില്ല. കുട്ടികളെ പുകച്ചോടിക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ച ആൾ അത്ര പോരാ. സംഭവം ചീറ്റിപ്പോയി. എന്താ നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, എന്നോടുള്ള വാശി തീർക്കാൻ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ കുറേ കാലം നിങ്ങൾ കുട്ടികളെ സംഗീതം പഠിപ്പിച്ചതല്ലേ, എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഇത്രമാത്രം തരനാഴ്ന്ന് പോകണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്, കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ തെളിച്ച് പറയ എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഒന്നും മനസ്സിലായില്ലെങ്കിലേ ഒരു തെളിവ് ഞാൻ അങ്ങോട്ട് മേഡത്തിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. അമ്മയും മോളും കൂടി ആരൊന്ന് എടുത്ത് നോക്കിയേ, അവളെന്തോ തെളിവയച്ചിട്ടുണ്ടെന്ന് എന്ന് ഫോൺ വെച്ചതിന് ശേഷം വിസ്മയോട് പറയുകയാണ് അരുന്ധതി. എന്നിട്ട് ഫോൺ നോക്കുന്നു. അല്ല ഇതാരായെന്ന് നോക്കുന്നുണ്ട്. ജയന്തിയുടെ ആ ഫോട്ടോ അപ്പു എടുത്തിരുന്നു. ആ ഫോട്ടോയാണ് ഇപ്പോൾ അരുന്ധതിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത്. മമ്മി ഇത് അവരാണ് ആ ജയന്തി എന്ന് വിസ്മയെ പറഞ്ഞു കൊടുക്കുന്നു. പ്ലാൻ പൊളിഞ്ഞു മോളെ. ആ ഫോട്ടോ കണ്ടതിന് ശേഷം അരുന്ധതി പറയുന്നു. എന്നാൽ വളരെ സന്തോഷത്തോടെ ശ്യാമയും അഖിലും അപ്പുവും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പു നന്നായിടാ മിടുക്കൻ, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് അപ്പുവിനെ അഭിനന്ദിക്കുകയാണ് അഖിൽ. ജയന്തി ഏട്ടത്തിയുടെ മുഖം കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്ന് അഖിൽ പറയുന്നുണ്ട്. അപ്പു നീ എന്താ ഈ കാര്യങ്ങളൊന്നും ചേച്ചിയോട് പറയാതിരുന്നത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അപ്പു പറയുന്നു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു എന്നറിഞ്ഞാൽ. എടാ അപ്പു അത് വേണ്ട, അയ്യോ പടക്കം അത് പൊട്ടിയാൽ ജയന്തി ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിക്കും, നമുക്ക് ക്ഷമിക്കാൻ പോട്ടെ എന്നല്ലേ പറയൂ, ശരിയല്ലേ? അത് പിന്നെ എന്ന് ശ്യാമ പറയുന്നുണ്ട്. അപ്പു പറഞ്ഞത് ശരിയാ, ശ്യാമ അങ്ങനെ പറയൂ എന്ന് അഖിലും. അപ്പോൾ ഞാൻ കരുതി സംഭവം നടന്നു കഴിഞ്ഞാൽ അവർ മറിഞ്ഞാൽ മതിയെന്ന്. ശ്യാമയെച്ചി വേദനിപ്പിക്കുന്നത് അപ്പുവിന് സഹിക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല, ഇനിയും സമ്മതിക്കില്ല, ഇനി നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ അപ്പു പറയുന്നുണ്ട്.
ഈ സമയം പടക്കം പൊട്ടിയതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ജയന്തി. ജയന്തി വെള്ളം ചൂടാക്കുന്നു. അപ്പോ അവനെ ഇനി ഞാൻ റെഡിയാക്കുന്നുണ്ട്. അവൻ എന്റെ മുഖം പൊള്ളിച്ചല്ലേ എന്ന് അവന്റെ മുഖം ഞാൻ പൊള്ളിക്കുന്നുണ്ട്. അയ്യോ എന്റെ മുഖം എന്തൊരു നീറ്റലായത്, എന്റെ ദേവിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ജയന്തി. കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട് എന്നിട്ട്. അപ്പോഴാണെങ്കിൽ ഉമ്മറത്തിരിക്കുന്നു. അവിടേക്ക് ചൂടുവെള്ളവുമായി വരികയാണ് ജയന്തി. അപ്പോഴാണെങ്കിൽ പഠിക്കുകയായിരുന്നു ജയന്തി. പമ്മി പമ്മി അവിടെ എത്തി. ഇന്ന് സുഖിക്കുക, പൊള്ളലിന്റെ വേദന എന്താണെന്ന് ഞാൻ ഇവനെ ഇന്ന് അറിയിക്കോടാ. അങ്ങനെ ജയന്തി ആ വെള്ളം അപ്പുവിന്റെ ദേഹത്തേക്ക് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ശ്യാമ അവിടേക്ക് വന്ന്. എന്നാൽ അത് വീഴുന്നത് ജയന്തിയുടെ കാലിൽ തന്നെ. യോ പൊള്ളി, എന്റെ ദേഹം പൊള്ളിച്ചു, എന്റെ ദേഹവും കൈയും എല്ലാം പൊള്ളി. സാമദ്രോഹി എന്നെ കൊല്ലുവോടി നീ എന്നെ. അയ്യോ പൊള്ളുന്നേ എന്ന് പറഞ്ഞ് ജയന്തി നിലവിളിക്കുന്നു. പെട്ടെന്ന് അപ്പു ഓടി ശ്യാമയുടെ അരികിൽ വന്നു. വരാനിരിക്കുന്ന പുതുപ്പത്തിൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലേഖ ശർമ്മ ചാനൽ.